ഹലോ എവരിവാൻ, വെൽക്കം ടു ടൈനി ടോക്സ്. ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യണം. അത് ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നൻറ്റ് വുമൻസിനും ഉള്ളൊരു ഡൗട്ടായിരിക്കും, നമ്മൾ എത്രത്തോളം വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തും എനിക്ക് ആദ്യമൊന്നും വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിരുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററും വരെ എനിക്ക് കണ്ടിന്യൂസ് ഛർദ്ദിയായിരുന്നു. കണ്ടിന്യൂസ് എന്ന് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ നിവൃത്തിയില്ല, എന്താ വെച്ചാൽ കഴിക്കുന്ന എന്തും ഛർദ്ദിച്ച് പോവാണ്. ഞാൻ IV ഫ്ലൂയിഡ് ഞാൻ അഡ്മിറ്റ് ചെയ്യേണ്ടി വരെ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ഗെയിനിങ്ങും ഉണ്ടായിട്ടില്ല മര്യാദയ്ക്ക്. വൺസ് ഞാനൊരു 6 മന്ത്സ് അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് പ്രോപ്പർ വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിരുന്നത്. 6 മന്ത്സ് സ്റ്റാർട്ടിങ്ങിൽ പോയപ്പം എനിക്ക് വെയിറ്റ് ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അത് 4 kg മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 9 മന്ത്സ് ആകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് 12 kg കൂടിയിട്ടുണ്ട്. കറക്റ്റ് വെയിറ്റ് ഗെയിനിങ് പറയുക, അറൗണ്ട് 12 to 14 kg ആവറേജ് വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിരിക്കണം. ക്ഷീണം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അധികം ആൾക്കാർക്ക് വെയിറ്റ് ഗെയിനിങ് കുറവായിരിക്കും. പ്രത്യേകിച്ച് ഈ മോർണിംഗ് സിക്നെസ്സും നമ്മളെ ക്ഷീണവും കാര്യവും നമുക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റൂല. ഉള്ള കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ ചതിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വെയിറ്റ് ഗെയിനിങ് കുറവായിരിക്കും. പക്ഷേ നോർമലി, അതായത് ഒരു ആവറേജ് പറയുക, ഒരു വീക്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അറൗണ്ട് 1 kg എങ്കിലും ഗെയിൻ ചെയ്യണം. ബട്ട് അത് ചില ആൾക്കാർ പ്രാക്ടിക്കൽ, ഇപ്പം എൻ്റെ എല്ലാം പോലത്തെ ഒരു കേസിൽ ഒരാൾക്കാണെങ്കിൽ ലോസേ ഉണ്ടായിട്ടില്ല, വെയിറ്റ് ഗെയിനിങ് ഉണ്ടായിട്ടില്ല, ഞാൻ ഫുൾ ഛർദ്ദി. അപ്പം പക്ഷേ അത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊന്നും ഇഷ്യൂ അല്ല, പതിയെ പതിയെ അങ്ങ് എങ്ങനെയെങ്കിലും കൂടിക്കോളും. പക്ഷേ ഈ വെയിറ്റ് ലോസിൻ്റെ ഉണ്ടായാൽ ഉള്ള ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നിക്ക പ്രീടേം ലേബർ ആയിരിക്കും. അതായത് മുന്നേ നമ്മൾ പ്രീമച്ചർ ബേബീസ് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിസ്കാരേജിന് വരെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡെയിലി 1000 to 3500 calories എങ്കിലും നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിരിക്കണം. അപ്പം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗീ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അത് ഈവൻ മിൽക്ക് പ്രൊഡക്ഷനും നല്ലതെന്ന് പറയും. അത് നല്ല പ്രോട്ടീൻസ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഗീ, നട്ട്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണെങ്കിൽ, നമ്മൾ ദോശ ചുടുന്ന ആ സമയത്ത് അത്യാവശ്യം നല്ലോണം നെയ്യെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ദോശ കഴിക്കാം. പരിപ്പിൽ കുറച്ച് നെയ്യ് ഒട്ടിച്ചിട്ട് കഴിച്ചാൽ ടേസ്റ്റി ആയിരിക്കും, അതേപോലെ ഹെൽത്തിയുമാണ്. അതുപോലെ ഇപ്പം 3 meals കഴിക്കുന്ന പകരം 5 meals ആയിട്ട് കഴിക്കാം. അത് നമ്മൾ രാവിലെ എണീച്ചാൽ കുറച്ച് എന്തെങ്കിലും ചെറു ലൈറ്റായിട്ട് കഴിക്കാം. ഒരു അതൊരു 7 മണിയായ സമയത്താണെങ്കിൽ പിന്നെ ഒരു 9 മണിക്ക് കഴിക്കുക, പിന്നെ ഒരു 11 മണിക്ക് എന്തെങ്കിലും കഴിക്കുക. അതേപോലെ ഉച്ചയ്ക്ക് നമ്മൾ യൂഷ്വൽ ടൈമിൽ കഴിക്കുക, പിന്നെ ഒരു 3 മണിക്ക് എന്തെങ്കിലും കഴിക്കുക, 5 മണിക്ക് കഴിക്കുക, പിന്നെ ഒരു 7 മണി, പിന്നെ മാക്സിമം ഡിന്നർ കഴിക്കുന്നത് നേരത്തെ കഴിക്കാൻ നോക്കുക. അങ്ങനെ അത് ഷോർട്ട് മീൽസ് ആയിട്ട് കഴിക്കാം. പിന്നെ ഒന്നും മീൽസ് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അത് പ്രഗ്നൻറ്റ് ലേഡീസ് എന്നല്ല, ആരും സ്കിപ്പ് ചെയ്യരുത്, അതത്ര ഹെൽത്തി അല്ല. പിന്നെ നമുക്ക് സ്നാക്സിൻ്റെ ടൈമിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ നോക്കുക. ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ റേസിൻസ് അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് ഇപ്പം അല്ലെങ്കിൽ വല്ല ക്രാക്കേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, ഡെയിലി ഒരു ആപ്പിളെങ്കിലും കഴിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ജ്യൂസസ് കഴിക്കുക. ജ്യൂസ് എന്ന് പറയുമ്പോൾ ഓറഞ്ചോ അല്ലെങ്കിൽ ക്യാരറ്റ്, ഇതെല്ലാം നമുക്ക് എനർജിയും കലോറിയും നല്ലോണം കൂട്ടുന്നു. അതുപോലെ ഇപ്പം സ്നാക്സിനെ കൂടെ ഇപ്പം ബ്രെഡ് ടോസ്റ്റ് ആണെങ്കിൽ നമ്മളതിന് പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യുക. അതുപോലത്തെ നല്ല പീനട്ട് ബട്ടർ കിട്ടും നമുക്ക്, കാഷ്യൂൻ്റെ സ്പ്രെഡ് കിട്ടും. അങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പ്രെഡ് വെച്ച് നമ്മൾ സ്നാക്സിന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഇതെല്ലാം കഴിക്കുമ്പം നമുക്ക് കലോറീസ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കലോറീസ് നമുക്ക് കൂട്ടാം. പിന്നെ നമുക്ക് ജങ്ക്സിനോടും പ്രോസസ്ഡ് ഫുഡിനോടും കംപ്ലീറ്റ്ലി നോ പറയാം. അതെല്ലാം വെറുതെ കലോറീസ് കൂട്ടുന്നല്ലാതെ അതിലൊരു ഹെൽത്തി ആയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. സോ ഇതിനോടെല്ലാം നോ തന്നെ പറയാം. വെയിറ്റ് ഗെയിൻ തന്നെ ചില പല ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പം ചില ആൾക്കാരെ ജനറ്റിക് ഫാക്ടേഴ്സ്, അതിൽ മെറ്റബോളിസം, അതിൽ ചിലപ്പം നമ്മളെ ആക്ടിവിറ്റീസ് എല്ലാം
നമ്മളെ വെയിറ്റ് ഗെയിനിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര ചില ആൾക്കാർ ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എത്ര കഴിച്ചാലും തടിക്കാത്ത ടൈപ്പായിരിക്കും. അപ്പം ബട്ട് ഉൾശക്തി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ ഉണ്ട്. അങ്ങനെ പിന്നെ ഓവർ ഗെയിൻ ചെയ്യാണ്ട് കൂടി നോക്കണം. മറ്റേ ഇങ്ങനെ വാരി കഴിച്ചിട്ട് ആലും കുഴപ്പമാണ്. അപ്പം ഇപ്പം വെയിറ്റ് കൂടുതലായിട്ട് വരുന്ന ബേത്ത് ബേബീൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് സിസറിനേക്ക് ലീഡ് ചെയ്യും. അപ്പം അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്താൽ കലോറീസ് നോക്കി നോക്കി കഴിച്ചാൽ മതി. മാത്രമല്ല വെയിറ്റ് ഗെയിനിങ്ങും ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ തടി എന്നെല്ലാം പറഞ്ഞിട്ട് ആ ടൈമിലും ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ടൈമിലൊന്നും വെയിറ്റ് ഗെയിനിങ്ങിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ തന്നെ നല്ലത്. പിന്നെ അത് മാത്രമല്ല ആ ഒരു ടൈമിൽ നമ്മളെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസൻറ്റേൻ്റെ വെയിറ്റ് ഉണ്ടാവും, നമ്മളെ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഉണ്ടാവും, നമ്മുടെ ബേബീൻ്റെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഓൾമോസ്റ്റ് വൺസ് നമ്മൾ ഡെലിവറി കഴിയുമ്പം ഓൾമോസ്റ്റ് മിനിമം ഒരു 6-7 kgs എങ്കിലും കുറയും. അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേണ്ട. അപ്പോൾ ഇത്രയാണ് എനിക്ക് വെയിറ്റ് ഗെയിനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ.